بسم الله العظيم القدرة والشان شديد البطش والبرحان حافظ الدين والقرآن ما شاء الله كان وما لم يشع لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب إن أريد إلا لصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله مولانا العلي العظيم وصدقنا وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. نماز اچھی زکات اچھی کلمہ توحید اچھی اور حج بھی اچھی مگر ان باوجود ان سب کے میں مسلمان ہو نہیں سکتا نہ جب تک کٹھ مروم رسول اللہ کی حرمت پہ جب تک کٹ مروم رسول اللہ کی حرمت پہ خدا شاہد ہے خدا شاہد ہے کامل مرء ایمان ہو نہیں سکتا نگاہ عشق نگاہ عشق و مستی میں وہی اول وہی آخر وہی قرآن وہی فرقان وہی یاسین وہی طہٰ وہی قرآن وہی فرقان وہی یاسین وہی طہٰ പിതൃതുല്യരായ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഗുരുക്കന്മാരെ വിജ്ഞാനത്തിന്റെ പരന്നുകിടക്കുന്ന വിശാല ലോകത്തേക്ക് കൈപിടിച്ചാനയിക്കുകയും വൈജ്ഞാനിക ലോകത്തെ സമ്പുഷ്ടമാക്കാൻ അറിവിന്റെ അക്ഷരമുത്തുകളെ കൊണ്ട് ജീവിതം ധന്യമാക്കി തരികയും ചെയ്ത ശ്രേഷ്ഠരായ ഉസ്താദുമാർ ഇവിടെ തടിച്ചുകൂടിയ കടമേരി റഹ്മാനിയ അറബി കോളേജ് എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഇന്നത്തെ നെടും തൂണുകളായി ഈ സ്ഥാപനത്തിന്റെ ഐഡന്റിറ്റിയായി സമൂഹം ദർശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിന്റെ പ്രദേശങ്ങളിൽ വെച്ച് ജീവിതത്തിന്റെ ദശാബ്ദങ്ങൾക്കിടയിൽ പരിചയിക്കുകയും അറിയുകയും ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച്
ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വടകര താലൂക്കിലെ കടമേരിയിലെ തണ്ണീർപ്പന്തലിലെ ഏറ്റവും അഭിമന്യരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, 15 വയസ്സിന്റെ കുട്ടിത്തങ്ങളും കുസൃതികളുമായി 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധമായ മണ്ണിലേക്ക് ഓടിയെത്തിയതും ദീർഘമായ ഒരു ദശാബ്ദക്കാലം ഇവിടെ ചിലവഴിച്ചതും പിന്നീട് ഓരോ മടങ്ങി വരവുകളിലും ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴും ഒരു ജനാവലിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോഴും ഇന്നലകളുടെ ആ കുട്ടിത്വം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നിങ്ങളെപ്പോലെ ഈ സദസ്സിൽ വന്നിരിക്കുകയും ഇവിടെ വരുന്ന മുൻഗാമികളുടെ പ്രഭാഷണങ്ങൾക്ക് കാതോർക്കുകയും ചെയ്തിരുന്ന ആ സുഹൃതം പെയ്തു കഴിഞ്ഞുപോയ പുണ്യദിവസങ്ങളെ ഞാൻ ഓർത്തു പോവുകയാണ്. സർവശക്തനായ അള്ളാഹു നൽകുന്ന അപാരമായ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ് ഇത്തരം ഒരു വേദിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവസരം ലഭിക്കുക എന്നത് എന്ന് ഞാൻ എൻ്റെ കൽബിനോട് എൻ്റെ ഹൃദയത്തോട് അടക്കം പറയുകയും അത്തരത്തിലൊരു അവസരം ഏകിയതിന് എൻ്റെ അഭിമന്യരായ ഉസ്താദുമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട്, വിദ്യാർത്ഥികളോട് വല്ലാതെ കടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ ചില മുഹൂർത്തങ്ങളുണ്ട്, വാക്കുകളെ കൊണ്ടോ വരകളെ കൊണ്ടോ പറഞ്ഞു തീർക്കാനാവാത്ത മനുഷ്യന്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞു തീർക്കാനാവാത്ത ചില മുഹൂർത്തങ്ങളുണ്ട്. അത്തരമൊരു മുഹൂർത്തമായി ഈ മുഹൂർത്തത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. കാരുണ്യത്തിന്റെ അവധൂതനായി ലോകത്തിലേക്ക് സർവശക്തനായ തമ്പുരാനാൽ നിയോഗിതനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ വസന്തത്തിന്റെ ദിവസങ്ങളിൽ ഒന്നിൽ പോയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന തരത്തിൽ ആ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുവാനുള്ള അവസരമാണ് സംജാതമായിരിക്കുന്നത്. അഭിമന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വാക്കുകളെ കൊണ്ടോ വരകളെ കൊണ്ടോ വ്യാഖ്യാനങ്ങളെ കൊണ്ടോ തഫ്സീറുകളെ കൊണ്ടോ അവിടുത്തെ അവദാനങ്ങൾ എഴുതി തീർക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കായ ഗ്രന്ഥരചനകൾ നടത്തപ്പെട്ടിട്ടുണ്ട്, 10,000-ക്കണക്കായ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധമായ ദശാസന്ധികളെ കുറിച്ച് ഇഴപിരിച്ചുകൊണ്ട് അന്വേഷിച്ച് നടന്ന പ്രബന്ധങ്ങളും അന്വേഷണങ്ങളും പ്രഭാഷണങ്ങളും പോയ നൂറ്റാണ്ടിലും ഇന്നത്തെ തലമുറകളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവാചകന് ചില വീക്ഷണങ്ങളിലൂടെ ചില വിവിധങ്ങളായ കോണുകളിലൂടെ നോക്കിക്കണ്ട പലരുമുണ്ട്. ജനല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, ലോകത്തെ അടിമ വിമോചനത്തിന് കടന്നു വന്ന പ്രവാചകനാണ് എന്ന്. മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, സ്ത്രീ വിമോചകനാണ് പ്രവാചകൻ എന്ന്. ഒരു വിഭാഗം പറഞ്ഞു, തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകനായിരുന്നു പ്രവാചകനെന്ന്. അങ്ങനെ ഓരോരുത്തരും നോക്കുന്നതിനനുസരിച്ച് അവരുടെ വീക്ഷണ കോണിന്റെ വ്യതിയാനം അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വിവിധങ്ങളായ വിശേഷണങ്ങൾ അവർ നൽകുകയുണ്ടായി. പക്ഷേ ആ വ്യാഖ്യാനങ്ങളിലോ ആ വിശദീകരണങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശേഷണം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന വിശേഷണമാണ്. ആ റിസാലത്തിന്റെ പദമാണ് പ്രവാചകർക്ക് ഏറ്റവും അനുയോജ്യമായ പദം. കാരണം അല്ലാഹു പരിചയപ്പെടുത്തിയത്, അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ലോകത്തിന്റെ സംരക്ഷകനാണ്, അല്ലാഹു ലോകത്തിന്റെ നായകനാണ് എന്ന് സൃഷ്ടാവായ തമ്പുരാൻ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന്റെ കാരുണ്യമെന്ന അല്ലാഹു റബ്ബാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കരുണയുടെ കേദാരമാണ്,
അംശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും കാരുണ്യത്തിന്റെ പരന്നൊഴുകുന്ന കാരുണ്യത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത ലോകത്തേക്ക് ജനങ്ങളെ നയിക്കാനുമായി അല്ലാഹു നിയോഗിച്ച മെസഞ്ചറാണ്, പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബിയേ അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ദഹ്റക വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക. അങ്ങയുടെ സ്മരണയെ, അങ്ങയെ കുറിച്ചുള്ള പറയലിനെ ലോകത്ത് ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് തമ്പുരാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാക്ക് പാലിക്കപ്പെടുന്നത് പരിശുദ്ധമായ തൗഹീദിന്റെ വചനത്തിലാണ്. എന്ന തൗഹീദിന്റെ വചനം പറയുമ്പോൾ അത് പൂർണതയിലേക്ക് എത്തണമെങ്കിൽ പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു. ആ റിസാലത്തിന് ആരാണോ അംഗീകരിച്ചത് എങ്കിൽ അവൻ വിജയിച്ചു. ആ റിസാലത്തിന് ആരാണോ ഉൾക്കൊണ്ടത് എങ്കിൽ അവൻ സമൂഹത്തിനിടയിൽ മാന്യനായി. ആ റിസാലത്തിന് ആരാണോ ജീവിതത്തിൽ പകർത്തിയതെങ്കിൽ അവർ തലമുറകൾക്കിടയിലെ ഏറ്റവും നല്ല തലമുറയായി അംഗീകരിക്കപ്പെട്ടു. മറിച്ച് ആ റിസാലത്തിന് ആരെങ്കിലും പുറങ്കാല് കൊണ്ട് തട്ടിത്തെറുപ്പിച്ചാൽ പിന്നെ സമ്പന്നത പ്രശ്നമല്ല, തറവാടിത്വം പ്രശ്നമല്ല, അവന്റെ ഒരു തരത്തിലുള്ള മേന്മകളും പ്രശ്നമല്ല. അവൻ അടിച്ചമർത്തപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, നിഷേധിക്കപ്പെട്ടവനായി, ആട്ടിയോടിക്കപ്പെട്ടവനായി ചരിത്രം അവനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ലോകത്തിലെ അറേബ്യൻ ജനസഞ്ചയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബമാണ് ഖുറൈശി കുടുംബം. ആ ഖുറൈശി കുടുംബത്തിൽ പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ റിസാലത്തിന് അംഗീകരിച്ചവരുണ്ട്, ആ റിസാലത്തിനെ തള്ളിക്കളഞ്ഞവരുമുണ്ട്. റിസാലത്തിന് ആരൊക്കെ അംഗീകരിച്ചോ അവരൊക്കെയും അറേബ്യൻ ജനവിഭാഗത്തിന്റെ തലവന്മാരായി മാറി. ആരൊക്കെ ആ റിസാലത്തിനെ തള്ളിക്കളഞ്ഞോ അവരുടെ നാമം കേൾക്കുമ്പോഴേക്ക് ലഹനത്തിന്റെ പദം പോലും ഉച്ചരിക്കുന്ന വിധത്തിലെ സർവശക്തനായ തമ്പുരാൻ അവരെ അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് തള്ളിയിട്ടു. റിസാലത്ത് എന്ന വിശേഷണമാണ് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് ഏറ്റവും ചേരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനായി ലോകത്തേക്ക് വന്ന നബി. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞയച്ചത്, നബിയേ അങ്ങയെ ഞാൻ ലോകത്തിലേക്ക് നിയോഗിക്കുന്നത് ഷാഹിദൻ ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. ترى മനോഹരമായിട്ടാണ് അല്ലാഹു ആ പ്രവാചക നിയോഗത്തിന്റെ ആവശ്യകതയെ വിശദീകരിക്കുന്നത്. നബി അങ്ങ് സാക്ഷിയാണ് ലോകത്തിന്, അങ്ങ് ലോകത്തിന് സാക്ഷിയാണ്. സർവശക്തനായ റബ്ബിന്റെ പ്രതിനിധികളായി ലോകത്തിലേക്ക് അല്ലാഹു സംവിധാനിച്ച, പറഞ്ഞയച്ച അല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ അധികാരികളായ മനുഷ്യവർഗം. അവരിൽ പോയ നൂറ്റാണ്ടിൽ ജീവിച്ചവരുണ്ട്, മന്യന്തരങ്ങൾ കടന്നുപോയവരുണ്ട്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിതം നയിച്ചവരുണ്ട്. ആ ജീവിതം നയിച്ചു കഴിഞ്ഞു പോയ ജനതയ്ക്കും ഇപ്പൊ നബിയെ നിങ്ങളുടെ കൂടെ കഴിയുന്നവർക്കും പോരാ, ഇനി വരും കാലങ്ങളിൽ ലോകത്തിന്റെ ഒടുക്കമുണ്ടാകുന്നത് വരെ ഈ ലോകത്ത് വരാനുള്ള മുഴുവൻ ജനവിഭാഗത്തിന്റെയും സാക്ഷിയായിട്ടാണ് റസൂലേ അങ്ങയെ നാം നിയോഗിച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. നബി തങ്ങളുടെ സാക്ഷിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകർ സാക്ഷിയാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് ഷാഹിദൻ വ മുബശ്ശിറ, നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. അങ്ങയുടെ ജനതയ്ക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത കൊടുക്കേണ്ടവനാണ്. വസ്
അള്ളാഹുവിന്റെ പ്രവാചകരുടെ സന്തോഷ വർത്തമാനമാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് ധൃതി പിടിച്ചു കൊണ്ടുവരിക, നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ആകാശ ലോകത്തിന്റെ വിശാലതയുള്ള പരന്നു കിടക്കുന്ന ഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി വച്ചു വരൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ അല്ലാഹു പഠിപ്പിക്കാനുള്ള കാരണം നബി സന്തോഷ വർത്തമാനം അറിയിക്കുന്നവനായിട്ടാണ് ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വീക്ഷണങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരുടെ വ്യക്തിത്വത്തെ അളക്കുകയും തൂക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യാഖ്യാനങ്ങൾക്ക് പിടികൊടുക്കാത്ത ഒന്നായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഉറുദു കവി പറഞ്ഞു വെക്കുന്നത് നമാസ് അച്ചി നിസ്കാരം നല്ലതാണ്, സകാത്തും നല്ലതാണ്, കലിമയെ തൗഹീദ് ബി അച്ചി തൗഹീദിന്റെ വചനങ്ങളും നല്ലതാണ്. നിസ്കരിക്കുന്നവൻ നല്ലവൻ, നോമ്പെടുക്കുന്നവൻ നല്ലവൻ, തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിക്കുന്നവനും നല്ലവൻ. ഹജ്ജ് ബി അച്ച ഹജ്ജ് കർമ്മം ചെയ്യുന്നവനും നല്ലവനാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് കൂടി ഞാനൊരു യഥാർത്ഥ മുസ്ലിമായി തീരുന്നില്ല, ഞാനൊരു യഥാർത്ഥ മുഅ്മിനായി തീരുന്നില്ല. ലോകത്തിൽ ആരും തന്നെ ഈ പറയപ്പെട്ട അമലുകൾ മാത്രം ചെയ്തത് കൊണ്ട് അവൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായി മാറുന്നില്ല. നജബ് തക് കട്ട്മറൂ റസൂലുള്ളാഹി കീ ഹുർമത് പേ, ഏതുവരെ അല്ലാഹുവിന്റെ പ്രവാചകനെ ആദരിക്കുക എന്ന, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന ആ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകുന്നത് വരെ, അതിന്റെ മേൽ തന്റെ ജീവൻ സമർപ്പിക്കുന്നത് വരെ, റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ മേലിൽ തന്റെ ശരീരത്തെ സമർപ്പിക്കുന്നത് വരെ, ആ മനുഷ്യന്റെ നിസ്കാരം കൊണ്ടോ ആ മനുഷ്യന്റെ നോമ്പ് കൊണ്ടോ ആ മനുഷ്യന്റെ ഹജ്ജ് കൊണ്ടോ അവൻ പരിപൂർണനായ മുഅ്മിനാവുന്നില്ല. മഹബ്ബത്തുർ റസൂൽ ചേരണം, റസൂലിനോടുള്ള ഇഷ്ക് ചേരണം, ആ റസൂലിനോടുള്ള സ്നേഹം അവന്റെ ജീവിതത്തോട് ചേരണം. ആരാണോ റസൂലിനെ നിഷേധിക്കുന്നവൻ അവൻ നിസ്കരിച്ചിട്ട് ഫലമില്ല. ആരാണോ റസൂലിനെ തള്ളിപ്പറയുന്നവൻ അവന്റെ സക്കാത്തിനും ഫലമില്ല. ആരാണോ പ്രവാചകന്റെ അനുഗ്രഹീതമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ തള്ളിപ്പറയുന്നത് അവന്റെ ഹജ്ജ് കൊണ്ടും ഫലമില്ല. മഹബ്ബത്ത് ജീവിതത്തിൽ ചേർന്നു നിൽക്കണം, ആ മഹബ്ബത്തിന് മുൻതൂക്കം കൊടുക്കണം, ആ മഹബ്ബത്തിന്റെ വീക്ഷണകോണിലൂടെ നീ നോക്കണം. നിഗാഹേ ഇഷ്ക് നിഗാഹേ ഇഷ്ക് വമസ്തീമേ വഹീ അവൽ വഹീ ആഖിർ, സ്നേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെ കൂടെ നിങ്ങൾ നോക്കുമ്പോ അനുരാഗത്തിൽ ഒരാൾ മസ്തായി തീരുന്നതിന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നാം മസ്തായി മാറേണ്ടത്, നാം സ്നേഹത്തിന്റെ പിന്നാലെ ചേർന്നു നിൽക്കേണ്ടത്. അത് റസൂലിനോടുള്ള ഇഷ്ടത്തിലായിരിക്കണം. നിന്റെ ആദ്യത്തെ സ്നേഹം റസൂലിനോട്, നിന്റെ ഒടുക്കത്തെ സ്നേഹവും റസൂലിനോട്. അത്രമേൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്റെ ജീവിതത്തും ജീവിതവുമായി ചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമേൽ ഈ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്തു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ബദഅൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദ, അല്ലാത്തൊരു വാക്കാണ് പറഞ്ഞു വെച്ചത്. ഈ ഇസ്ലാം ആരംഭിച്ചത് അത് വല്ലാത്തൊരു പാപത്തിന്റെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഇസ്ലാം ലോകത്ത് വന്നത്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയപ്പെട്ടിരുന്ന കാലം, മുസ്ലിമാണെന്ന് പറയുന്ന
അവനെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി. ചുട്ടുപൊള്ളുന്ന പാറ കഷ്ണങ്ങൾ നെഞ്ചിലേക്ക് ചേർത്തി വച്ചിരുന്ന ഒരു കാലം. ആ കാലത്തെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇസ്ലാമിന്റെ തുടക്കം. ഇസ്ലാം ആരംഭിച്ചത് വളരെ പ്രയാസത്തിലാണ്. ഇനി ഇസ്ലാമിന്റെ മടക്കവും അതുപോലെയാണ്. തുടങ്ങിയതുപോലെ ഇതൊടുങ്ങും, തുടങ്ങിയതുപോലെ ഇതൊടുങ്ങും. ഒന്ന് ആലോചിച്ചു നോക്ക്, ഈ ഇസ്ലാം എങ്ങനെയാണോ ലോകത്ത് തുടങ്ങിയത് എങ്കിൽ അതുപോലെ ഇസ്ലാം ലോകത്തൊടുങ്ങുകയും ചെയ്യും. അന്ന് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്, അത് ഉറബാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പരിശുദ്ധ നബി അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ചോദിക്കപ്പെട്ടു. അറിയില്ല, നബിയോട് ചോദിക്കപ്പെടുകയാണ്, ആരാണ് നബിയെ ഈ ഉറബാക്കൾ എന്ന് ചോദിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങളെല്ലാവരും തിന്മയിലേക്ക് പോകുമ്പോൾ, ലോകം മുഴുവനും അധർമ്മങ്ങളിലേക്ക് അനാചാരങ്ങളിലേക്ക് അക്രമങ്ങളിലേക്ക് ലോകം മുഴുവനും പോകുമ്പോ, അല്ലദീന യുസ്ലിഹൂൻ, ഇസ്ലാഹിന്റെ പ്രവർത്തനം നടത്തുന്നവർ അല്ലെങ്കിൽ സൽപ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, അവരല്ലാത്ത എല്ലാവർക്കും ലോകത്ത് നഷ്ടമായിരിക്കും സംഭവിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് സുംമസ്തഖാമു തതനസ്സല അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു ولا تحزنوا ابشروا بالجنه التي كنتم تعدون. അവരാണ് ഖുറബാക്കൾ, അവരാണ് ഖുറബാക്കൾ. അവർക്കേ വിജയമുള്ളൂ, അവർക്കേ മംഗളങ്ങളുള്ളൂ, അവർക്കേ ലോകം മുഴുവനും തിന്മയിലേക്ക് പോകുന്ന സമയത്ത് ഇസ്ലാമിന്റെ പിന്നാലെ ചേർന്നു നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമാണ്. അവരാണ് ഖുറബാക്കൾ എന്ന് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ഥുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ പറഞ്ഞു അല്ലാഹു റബ്ബാണ്, അല്ലാഹു റബ്ബാണെന്ന് പറയുകയും ആ റബ്ബാണെന്ന വിശ്വാസത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ, അവരുടെ മേലിൽ കാരുണ്യത്തിന്റെ മാലാഖമാരിറങ്ങിക്കൊണ്ടേയിരിക്കും. മലക്കുകൾ അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരോട് പറയും, നിങ്ങൾ ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് വൈഷമ്യങ്ങളോ വിഷമങ്ങളോ നിങ്ങൾ അനുഭവിക്കേണ്ടതില്ല. നിങ്ങൾക്കാണ് സ്വർഗമുള്ളത് എന്ന് അല്ലാഹു വാക്കുകൊടുക്കുന്ന ഉറബാക്കൾ, ആ ഉറബാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ എത്ര അത്ഭുതമാണ്. ഈ ഇസ്ലാമിന്റെ തുടക്കമുണ്ടായത് അതുപോലെ ദാരിദ്ര്യത്തിനായി വളർന്നു വന്ന ഇസ്ലാം ചരിത്രം പരിധി നോക്കുമ്പോൾ കാണാം, ആരായ അബി അബ്ദില്ലാഹ് അബ്ബാബു ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചെന്ന് പരാതി പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ചെന്ന് ഞങ്ങളൊരു പരാതി പറഞ്ഞു. എപ്പോഴാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ പുതപ്പിന് തലയണയായി കിടക്കുകയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ തണലിൽ, പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് അവിടുത്തെ പുതപ്പിനെ തലയണയാക്കി വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, നബിയേ
അങ്ങറിയുന്നില്ല റസൂലെ, അങ്ങറിയുന്നില്ല പ്രവാചകരെ, റിസാലത്തിന് അംഗീകരിച്ചതിന്റെ പേരിൽ, തൗഹീദിന് മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡന പർവ്വങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് കാണുന്നില്ലേ? എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സർവശക്തനായ തമ്പുരാനിലേക്ക് അങ്ങ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നില്ലേ നബീ? ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി. തിളച്ചു മറിയുന്ന മണൽക്കൂനകൾക്ക് മുകളിൽ നഗ്നരായി കൊണ്ടുവന്ന് റിസാലത്തിനെ അംഗീകരിച്ചവരെ കൊണ്ടുവന്ന് കിടത്തുന്നു. അവര് മറ്റൊരു തെറ്റും ചെയ്തവരല്ല, അവരക്രമിച്ചവരല്ല, സമ്പന്നന്റെ സമ്പത്തിനെ പിടിച്ചു പറിച്ചവരല്ല, അവര് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കിയവരല്ല, അവര് നാട്ടിൽ തിന്മയുടെ ആളുകളായി നടന്നത് കൊണ്ടല്ല, മറിച്ച് എന്തേ പീഡനങ്ങൾ ഏൽക്കാനുള്ള കാരണം? അവര് റിസാലത്തിനെ അംഗീകരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാ അംഗീകരിച്ചതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ മുകളിൽ കിടക്കേണ്ടി വന്നു. പാറക്കല്ലുകൾ നെഞ്ചത്ത് വെക്കേണ്ടി വന്നു. ചാട്ടവാറുകളെ കൊണ്ട് ഇടതടവില്ലാതെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ദാഹജനത്തിന് വേണ്ടി നാവ് നീട്ടുമ്പോ മൂത്രമൊഴിച്ചിട്ടത് കുടിപ്പിക്കുന്ന സ്ഥിതി വരെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. മുഖ്യസ്ഥാനങ്ങളിലേക്ക് പഴുപ്പിച്ച കമ്പി ഇറക്കേണ്ട സ്ഥിതി വരെ വന്നു. ഇതിന്റെ പേരിൽ, റിസാലത്തിന് അംഗീകരിച്ചതിന്റെ പേരിൽ അങ്ങനെ സഹിക്കവയ്യാതെ വന്നപ്പോ, അനുഭവിച്ചു തീർന്നപ്പോൾ ഇനി താങ്ങാനാവില്ലെന്ന് വന്നപ്പോഴാണ് സ്വഹാബത്തെ കിറാം പരിശുദ്ധ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നത്, നബിയേ ഒന്ന് കൈയുയർത്തിക്കൂടെ, അങ്ങ് പറയുന്ന റബ്ബുണ്ടല്ലോ മുകളിൽ, അങ്ങ് പറയുന്ന റബ്ബുണ്ടല്ലോ മുകളിൽ, ഒന്ന് കൈയുയർത്തിക്കൂടെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൂടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്നൊരു പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയല്ല, മറിച്ച് അനുയായികളെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. സ്നേഹത്തോടെ അവരടുത്തേക്ക് വിളിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മുൻപും ഇസ്ലാം കടന്നുപോയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നുപോയിട്ടുണ്ട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ജീവൻ സമർപ്പിച്ചവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി നാട് വിട്ടവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി അഗ്നികുണ്ഡങ്ങളിലേക്ക് വീഴേണ്ടവര് അഗ്നികുണ്ഡങ്ങളിൽ എറിയപ്പെട്ടവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി വിളിച്ചുകൊണ്ട് വരുന്നു ചെറുപ്പക്കാരെ. فَيُحْفَرُ لَهُ فِي الْأَرْضِ എന്നിട്ട് ഭൂമിയിൽ കുഴിയുണ്ടാക്കുകയാണ്, ഭൂമിയിൽ കുഴിയുണ്ടാക്കുന്നു. فَيُجْعَلُ فِيهَا ആ കുഴിയിലേക്ക് ആളുകളെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്നു നിർത്തുന്നു. ثُمَّ يُوتَى بِالْمِنْشَارِ പിന്നെ ഈർച്ചവാളുകൾ കൊണ്ടുവരുന്നിരുന്നു. ആ ഈർച്ചവാളുകൾ فَيُوضَعُ عَلَى رَأْسِهِ ഈർച്ചവാളുകൾ തലയിൽ വെച്ചുകൊണ്ട് രണ്ടായി പിളർത്തി കളഞ്ഞിരുന്നു നിങ്ങളുടെ മുൻഗാമികളെ. അങ്ങനത്തെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗാമികളിൽ ഇതിനേക്കാൾ വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടന്നുപോയവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈർച്ചവാളുകൾ കൊണ്ടുവന്ന തലയറുത്ത് രണ്ട് പിളർപ്പാക്കിയിട്ടവർ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്ന് അവരുടെ മജ്ജയും മാംസവും പറിച്ചെടുക്കുന്ന വിധത്തിൽ ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട് വാർന്നുകൊണ്ട് എടുക്കപ്പെട്ടവർ
ശരീരത്തിന്റെ അംശങ്ങൾ ഓരോന്നും മച്ചയും മാംസവും ചീർപ്പിന്റെ കൂടെ പറഞ്ഞു പോരുമ്പോൾ അനുഭവിച്ച വേദനയുടെ അംശങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വചനം അത് കൽബിലേക്ക് ചേർന്നു നിന്നവരെ തടയാൻ, അവരെ പിന്തിരിപ്പിക്കാൻ ലോകത്തിലൊരു വാളിനും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നബി തങ്ങൾ അവർക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുക, അവരോട് പറയുകയാണ്, അല്ലാഹുവാണേ സത്യം, ഈ ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, ഈ ഇസ്ലാം വിജയിക്കുക തന്നെ ചെയ്യും. يسير الراقب من سنعاء الى حضرموت سنعاء الى حضرموت ليك ഒരു പെണ്ണിനാരെയും പേടിക്കാതെ നടന്നു പോകാൻ കഴിയുന്ന ഒരു കാലം വരും. ആ പെണ്ണ് ഒരാളെയും പേടിക്കേണ്ടതില്ല. لا يخاف الا الله والذئب على غنمه ാഹുവിനെയല്ലാതെ മറ്റൊരാളെയും പേടിക്കേണ്ട ആവശ്യം വരില്ല. ഒരുപക്ഷെ ആട്ടിൻകൂട്ടങ്ങൾക്ക് ചെന്നായെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത വിധത്തിൽ ലോകത്തിലെല്ലാവർക്കും സുരക്ഷയുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിശുദ്ധമായ കാറ്റ് വീശുന്ന, എല്ലാവർക്കും സമത്വത്തിന്റെ അന്തരീക്ഷം തുറക്കപ്പെടുന്ന, സ്വതന്ത്രരായി സഞ്ചരിക്കാൻ സാഹചര്യം വരുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാൻ പറ്റുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു കാലം നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദീർഘദർശനം നൽകി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അവരൊന്നും അവരുടെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബ, ഇത് നിങ്ങളുടെ ഈമാനിനെ കാച്ചിയെടുക്കാനുള്ള സമയമാണ്, ഇത് നിങ്ങളുടെ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്താനുള്ള സമയമാണെന്ന് പറഞ്ഞ് ആ സ്വഹാബത്തിനെ സമാശ്വസിപ്പിച്ച് തിരിച്ചയച്ചു കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം ആ അവസ്ഥയിലേക്ക് ലോകത്ത് ചുരുങ്ങുമെന്നും കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പഠിപ്പിച്ച് കടന്നുപോയി. ഇന്നൽ ഈമാൻ, തീർച്ചയായും വിശ്വാസം, ലയഹരിസു ഇലൽ മദീന, അത് മദീനയിലേക്ക് ചുരുങ്ങും. വിശ്വാസികൾക്ക് ഈ ഹദീസ് വായിക്കുമ്പോ വല്ലാത്ത സങ്കടമാണ് വരുന്നത്, വല്ലാത്ത ഭയപ്പാടാണ് കൽബിൽ നിറയുന്നത്. ഇന്നൽ ഈമാൻ ലയഹരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങും, ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങും. കമാ തഹരിസുൽ ഹയ്യതു, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ ഈമാനിന്റെ കണികകൾ മുഴുവനും മദീനയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ മദീനയിൽ മരിക്കാൻ, അന്ന് മദീനയിലേക്ക് യാത്ര പോകാൻ കൊതിക്കുന്നുവോ, അന്ന് മദീനയിലെത്താൻ കൽബ് കൊണ്ട് കൊതിക്കുന്നുവോ, എങ്കിൽ നിങ്ങൾ കൊതിച്ചോളൂ മദീനയിലെത്താൻ. ആ മദീനയിലെത്തിയിട്ട് അവിടെ മരിക്കാൻ കൊതിച്ചോളൂ. കാരണം ആരെങ്കിലും മദീനയുടെ മണ്ണിൽ മരിച്ചാൽ, മദീനയുടെ മണ്ണിൽ ഒരാൾ മരിച്ചാൽ, ഫൈന്നീ ശഫീഉൻ ലഹു, ഞാൻ അവന് സുപാർശകനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിൽ മരിക്കുന്നവന് ഞാൻ സുപാർശകനാണ്, ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ആ മദീനയിലേക്ക് ഇസ്ലാം മടങ്ങുകയാണ്, ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി
വർഷക്കാലത്തിന്റെ പ്രബോധന ദൗത്യവും പൂർത്തിയാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുന്ന പ്രവാചക പ്രഭു അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയോട് വിട പറഞ്ഞു, കഅബയോട് വിട പറഞ്ഞു, ഓടിക്കളിച്ച മണ്ണിനോട് വിട പറഞ്ഞു, തന്റെ യൗവനം ചിലവഴിച്ച മക്കയോട് വിട പറഞ്ഞു, പരിശുദ്ധമായ ജബലുർ റഹ്മയോട് ജബലുൻ നൂറിനോട് ഹിറാ ഗുഹയോട് എല്ലാത്തിനോടും വിട പറഞ്ഞുകൊണ്ട് കഅബാലയത്തോട് യാത്ര പറഞ്ഞിട്ട് മദീനയിലേക്ക് പോകുന്ന രംഗം കഅബയുടെ അതിർത്തി അങ്ങോട്ട് വിട്ടുപിരിഞ്ഞപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈയിനെയും കഅബയിലേക്ക് തിരിക്കുന്നുണ്ട്. രണ്ട് കൈയിനെയും കഅബയിലേക്ക് തിരിച്ചിട്ട് പ്രാർത്ഥിച്ചു, യാ കഅബ യാ മക്ക അൻത അഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടപ്രദേശങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മക്കയേതിന്റെ മണ്ണ്. ആ മണ്ണിനോട് വിട പറയാൻ, ആ മണ്ണിൽ നിന്ന് യാത്ര പോകാൻ മനസ്സുകൊണ്ട് കൊതിയുണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്, പക്ഷേ എന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് ഈ മക്കയുടെ മണ്ണിൽ ഇവിടുത്തെ അഹങ്കാരികളായ ഖുറൈശികൾ, ഇവിടുത്തെ അഹങ്കാരികളായ അറേബ്യൻ ഗോത്രവർഗക്കാർ അനുമതി നൽകാത്തത് കൊണ്ട് റിസാലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, തൗഹീദിന്റെ കാവലിന് വേണ്ടി നിന്റെ മണ്ണിനോട്, നിന്റെ മടിത്തട്ടിനോട്, നിന്റെ ശത്വര തീരത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ കടന്നു പോവുകയാ. ഒരു വികാര നിർഭരമായ മുഹൂർത്തമാണ്. ഓടിക്കളിച്ചു വളർന്ന മണ്ണിനോട് യാത്ര പറഞ്ഞുകൊണ്ട് മറ്റൊരു മണ്ണിലേക്ക് കടന്നു പോവുക. കടന്നു പോകുന്നിടത്ത് സ്വീകരിക്കാൻ ആളുകളുണ്ട്, അവിടെ നബിയെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകരെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. എന്നാലും പിറന്ന മണ്ണിനോടുള്ള മനുഷ്യന്റെ വൈകാരികമായ ബന്ധം അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പ്രകടിപ്പിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പോകുമ്പോ നബി തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. ആ മദീനയെ അല്ലാഹു അതോടുകൂടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അന്ന് വരെ യസ്രിബി എന്ന് പേരുണ്ടായിരുന്ന മദീനയെ അല്ലാഹു മറ്റൊരു നാമം നൽകി അനുഗ്രഹിക്കുകയാണ്, മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ പട്ടണം. പിന്നെയാ പേര് മാറിപ്പോയി, പിന്നെയാ പേര് ഉപയോഗത്തിലില്ലാതെയായി പോയി. പിന്നെ എല്ലാവരും പറയുന്ന പേര് മദീന, ത്വയ്യിബയുടെ മണ്ണ്, വിശുദ്ധിയുടെ മണ്ണ്, ലോകത്തിന്റെ ഹബീബ് കടന്നുറങ്ങുന്ന പരിശുദ്ധ മദീന, അതല്ലാഹു ഇഷ്ടപ്പെട്ട മണ്ണായി തീരുന്നു. അതോടുകൂടെ അല്ലെങ്കിൽ എന്താ മദീനയ്ക്ക് മറ്റു പ്രത്യേകത? മദീനയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകത അവിടേക്ക് റബ്ബിന്റെ റിസാലത്തുമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു എന്നതാണ്. റിസാലത്തിന്റെ പാദസ്പർശം മദീനയിൽ പതിഞ്ഞു, റിസാലത്തിന്റെ ശബ്ദം മദീനയുടെ തെരുവീഥികളിൽ മുഴങ്ങി, റിസാലത്തിന്റെ സുഗന്ധം ഒരു മർമരം കണക്കെ പരിശുദ്ധ മദീനയിൽ ഒഴുകിക്കളിച്ചു. ആ റിസാലത്തിന്റെ മണം, റിസാലത്തിന്റെ ചലനം, റിസാലത്തിന്റെ വാക്കുകൾ, റിസാലത്തിന്റെ സർവസ്വങ്ങളും ആ പ്രദേശത്തേക്ക് എത്തിയതോടുകൂടെ ആ പ്രദേശം ആദരിക്കപ്പെട്ട പ്രദേശമായി, അംഗീകരിക്കപ്പെട്ട പ്രദേശമായി. എന്നു മാത്രമല്ല, ലോകത്തെ മുഴുവനും തകർക്കാൻ ഒരുങ്ങി വരുന്ന ദജ്ജാലിന് പോലും കടന്നു വരാൻ കഴിയാത്ത പരിശുദ്ധമായ മണ്ണാക്കി അല്ലാഹു മാറ്റി പരിശുദ്ധ മദീനയെ മുഹമ്മദുർ റസൂലുള്ളാഹി. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. ക്രിസ്ത്യാനിയായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ നബിയുടെ പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബി തമീമുദ്ദാരി, ഞാൻ തമീമുദ്ദാരിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാൻ ഇന്ന് അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അങ്ങയുടെ റിസാലത്ത് അംഗീകരിക്കാനാണ്, അങ്ങയുടെ ദൈവദൂതനാണെന്നുള്ളത് അംഗീകരിക്കാനാണ് അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വന്നതെന്ന് ക്രിസ്ത്യാനിയായിരുന്ന തമീമുദ്ദാരി കടന്നു വന്ന് നബിയോട് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ തമീമുദ്ദാരി, നിങ്ങൾ ഇതിനു
മനുഷ്യൻ പറഞ്ഞത്, ഞാനൊരു കപ്പൽ യാത്രികനാണ്, കപ്പലിലൂടെ ദൂരദേശങ്ങളിൽ സഞ്ചരിക്കുന്നവനാ. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ സഞ്ചരിക്കുമ്പോ കാറ്റിലും കോളിലും പെട്ട് ഞങ്ങളുടെ കപ്പൽ തകർന്നു തരിപ്പണമായി പോയി. പിടികിട്ടിയവരൊക്കെ കപ്പലിന്റെ പലകകളിലും കഷ്ണങ്ങളിലും തൂങ്ങിക്കൊണ്ട് നീന്തി രക്ഷപ്പെടാൻ തുടങ്ങി. അവസാനം ഞങ്ങളിൽ പലരും എത്തിച്ചേർന്നത് അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദ്വീപിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ആ ദ്വീപ് കണ്ടപ്പോൾ അത്ഭുതം, ഇതേതാണ് ഈ ദ്വീപ്, ഇന്നലെ വരെയുള്ള എന്റെ യാത്രകളിൽ ഞാൻ കണ്ട ദ്വീപല്ലല്ലോ, ഞാൻ ഈ ദ്വീപ് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദ്വീപ് എന്തിന് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് കടക്കണം? ഇന്നും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ, ഇന്ത്യൻ പട്ടാളത്തിനെ പേടിപ്പിച്ച ഒരു രംഗമുണ്ട്. നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ, ഇന്ത്യയിലെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ദ്വീപുണ്ട്, ഒരു പ്രദേശമുണ്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ആ ദ്വീപിൽ ഒരു കൂട്ടം ഗോത്രവർഗക്കാർ താമസിക്കുന്നുണ്ട്. ആ ഗോത്രവർഗക്കാർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആ പഴയ കാലത്തിന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന ഒരു ഗോത്ര വിഭാഗം ഇന്നും നമ്മുടെ ഇന്ത്യയുടെ ദ്വീപിൽ താമസിക്കുന്നു. അവരെ കുറിച്ച് പഠിക്കാൻ അമേരിക്കക്കാരനായ നരവംശാസ്ത്രജ്ഞനായ ഒരു മനുഷ്യൻ അവിടേക്ക് ചെന്നു. അവരറിയാതെ ദിവസങ്ങൾ അവിടെ ചിലവഴിച്ചു. അവരെ കുറിച്ചുള്ള വാർത്തകൾ പുറലോകത്തെത്തിയതിന്റെ പിറ്റേന്ന് മണത്തറിഞ്ഞു ഗോത്രവർഗക്കാർ. അവരൂട്ടിയെടുക്കപ്പെട്ട അവരുടെ അമ്പുകളെ കൊണ്ട് ആ അമേരിക്കൻ ശാസ്ത്രജ്ഞനെ അമ്പെയ്ത് കൊന്നു കളഞ്ഞു. എന്നിട്ട് മണൽത്തിട്ടകളിൽ അദ്ദേഹത്തിന്റെ കബറൊരുക്കി. ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ പട്ടാളം ആ മയ്യത്ത് തിരിച്ചെടുക്കാൻ, ആ ശവം തിരിച്ചെടുക്കാൻ വേണ്ടി 18 അളവും പയറ്റി നോക്കി. 400 വാര അപ്പുറത്ത് ബോട്ടിൽ ചെന്നു. 400 വാര അപ്പുറത്ത് ബോട്ടിൽ ചെന്ന് ദൂരദർശിനിയിലൂടെ നോക്കിയപ്പോൾ കണ്ടത് അവിടേക്ക് കടന്നു വരുന്നവരെ അമ്പെയ്ത് വീഴ്ത്താനായി ആയുധധാരികളായി ഉടുതുണിയില്ലാത്ത ഗോത്രവർഗത്തിന്റെ വിഭാഗം അവരെ അമ്പയ്യാൻ വേണ്ടി കാത്തുനിൽക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയാണ്, സുപ്രഭാതത്തിലും ചന്ദ്രികയുടെയും ഒക്കെ വിദേശ വാർത്തയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നരവംശ ശാസ്ത്രജ്ഞന്മാർ രണ്ടഭിപ്രായത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒന്ന്, അവിടേക്ക് ആ മയ്യത്ത് കിട്ടാൻ ചാൻസ് ഇല്ല, അവിടേക്ക് അടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഭാഷയറിയില്ല, അവരുടെ പ്രതികരണങ്ങൾ അറിയില്ല. അവിടേക്ക് കടന്നു ചെല്ലുന്നവരോട് അവരേതു തരത്തിലായും പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അയാളുടെ മയ്യത്ത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് അവർക്ക് ഇഷ്ടം തേങ്ങയാണ്, ഇരുമ്പാണ്. പണ്ടൊരിക്കൽ കപ്പൽ തകർന്ന് ആരോ അവിടെ എത്തിപ്പെടുകയും അവര് കയ്യിലുണ്ടായിരുന്ന തേങ്ങ അവർക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് തേങ്ങ കണ്ടപ്പോൾ അവർ അത്ഭുതത്തോടെ അതിന്റെ പിറകെ കൂടിയപ്പോ ആ സമയത്ത് രക്ഷപ്പെട്ടു എന്ന മുൻകാല ചരിത്രത്തെ സാക്ഷി നിർത്തിയിട്ട് അവര് പറയുന്നത് തേങ്ങയും ഇരുമ്പും കൊടുത്ത് ആ ഗോത്രവർഗക്കാരെ എങ്ങനെയെങ്കിലും, അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ആ ശവം അവിടുന്ന് എടുക്കാം എന്ന് അവർ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള നമ്മളറിയാത്ത നമ്മളെ ചിന്തിക്കാത്ത വിഭാഗങ്ങൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ആരായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കപ്പല് തകർന്നിട്ടത് ആ ദ്വീപിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ നടന്ന് നടന്ന് കുറെ ഉള്ളിലേക്ക് ചെന്നപ്പോ സുബ്ഹാന ജല്ലാ, ഒരു വിശാലമായൊരു ഗുഹ. ആ ഗുഹക്കകത്ത് അജാനുബാഹുവായൊരു മനുഷ്യൻ കാണുമ്പോഴേ ഞെട്ടിത്തരിക്കുന്ന രൂപങ്ങൾ, ഒറ്റക്കണ്ണനായ കൊങ്കണ്ണനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ട മാത്രയിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. പടച്ചോനെ, ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ചെന്ന ഉടനെ അയാൾ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവര് മറുപടി കൊടുത്തു, അവിടെ മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നു. രണ്ടാമത്തെ ചോദ്യം, അവരത്ഭുതപ്പെട്ടുപോയി, പടച്ചവനെ, ഇന്നലെ വരെ തിരിച്ചറിയപ്പെടാത്ത ഈ ദ്വീപിന്റെ ഉള്ളിൽ വാർത്താ മാധ്യമങ്ങളില്ല, വാർത്താ മീഡിയകളില്ല, അറിവുകൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാനുള്ള മാധ്യമങ്ങളില്ലാത്ത ഈ ഘട്ടത്തിൽ ഈ ഗുഹയുടെ ഉള്ളിലിരുന്ന്
ഈ മനുഷ്യൻ എങ്ങനെ അറിയുന്നു മക്കയെ കുറിച്ച്, ഈ മനുഷ്യൻ എങ്ങനെ അറിയുന്നു മദീനയെ കുറിച്ച്. അയാൾ ഓരോന്നും ചോദിക്കുന്നു, ഞങ്ങൾ മറുപടി കൊടുത്തു. അവസാനം ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? നബിമുദ്ദാരി അല്ലാഹുവിന്റെ പ്രവാചകനോട് മദീന പള്ളിയിൽ വന്ന് പറഞ്ഞു കൊടുത്ത കഥയാണിത്. നബിയെ, ഞങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി ഞങ്ങളുടെ കൽബുകളെ പ്രകമ്പനം കൊള്ളിച്ചു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നബിമുദ്ദാരി ചിന്തിച്ചു, ഇല്ല, ഇങ്ങനെ ഒരാളെ കുറിച്ച് ക്രൈസ്തവ മതങ്ങളിൽ കൃത്യമായ ഒരു ചിത്രം കാണുന്നില്ല. ഇല്ല, ഇങ്ങനെ ഒരാളെ കുറിച്ച് കൃത്യമായൊരു വിവരണം മറ്റൊരു മതത്തിൽ കാണുന്നില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു മനുഷ്യൻ വരുമെന്ന് പരിചയപ്പെടുത്തുന്നത്, അത് പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു, അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു മദീനയിൽ ചെല്ലണമെന്ന്, ആ മുഹമ്മദ് നബിയെ കാണണമെന്ന്, അവിടുത്തെ റിസാലത്ത് അംഗീകരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. പോരുന്ന വഴിയിൽ ദജ്ജാല് മറ്റൊരു കാര്യം കൂടി അവരോട് പറയുന്നുണ്ട്, അന്ത്യനാളടുക്കുമ്പോൾ എനിക്ക് സമ്മതം നൽകപ്പെടും, എനിക്ക് സമ്മതം നൽകപ്പെടും, ഞാൻ എന്റെ ബന്ധനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ഞാൻ എന്റെ എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങും. ഞാൻ മസീഹാണ്, ഞാൻ ചുറ്റി സഞ്ചരിക്കുന്നവനാണ്, എന്റെ വേഗതയെ നിങ്ങൾ കടക്കാനാവില്ല. 40 ദിവസം കൊണ്ട് ഭൂമി മുഴുക്ക ഞാൻ സഞ്ചരിക്കും, 40 ദിവസം കൊണ്ട് ഭൂമി മുഴുക്ക ഞാൻ സഞ്ചരിക്കും, എന്റെ സഞ്ചാരങ്ങളിൽ ലോകത്തിന്റെ നിധികൾ എന്റെ പിറകെ കൂടും, ലോകത്തിലെ നിധികൾ എന്റെ പിന്നാലെ കൂടും. ഞാൻ ഒരു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോ സമുദ്രം എനിക്ക് വേണ്ടി വറ്റിത്തരും, സമുദ്രം എനിക്ക് വേണ്ടി വഴിമാറിത്തരും. ഒരു കുളത്തിന്റെ അടുക്കലൂടെ ഞാൻ ചെന്നിട്ട് കുളത്തിലേക്ക് നോക്കേണ്ട താമസം, ആ കുളത്തിന്റെ വെള്ളം എന്റെ പിറകെ അഥവാ കുളത്തിന്റെ വെള്ളം വറ്റിപ്പോകുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വരാൻ അല്ലാഹുവിന്റെ സമ്മതത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. 40 ദിവസം കൊണ്ട് ഞാൻ ലോകം ചുറ്റി സഞ്ചരിക്കും, പക്ഷേ രണ്ടു പ്രദേശത്തേക്ക് എനിക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. രണ്ട് സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് അനുമതിയില്ല. അതിലൊന്നാമത്തെ പ്രദേശം അത്വൈബ. ദജ്ജാല് പറഞ്ഞതാണ് നബിമുദ്ദാരിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ അനുചരന്മാരെ വിളിച്ചു, ഓ അൻസാറുകളെ, ഓ മുഹാജിറുകളെ, വരൂ പള്ളിയിലേക്ക്. എല്ലാവരും ഓടിക്കൂടി പള്ളിയിലേക്ക്, എല്ലാവരും തടിച്ചുകൂടി പള്ളിയിൽ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തമീം, ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ നിങ്ങളുടെ കഥ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വിളിച്ചു വരുത്തിയത് അൻസാരിയായ നസാറയായ ക്രിസ്ത്യാനിയായ തമീമുദ്ദാരി എനിക്കൊരു കഥ പറഞ്ഞു തന്നു, ആ കഥ നിങ്ങൾക്ക് തമീം പറഞ്ഞു തരികയാണ്. തമീമേ, ഇവർക്ക് ആ കഥയൊന്ന് പറഞ്ഞു കൊടുക്ക്. മഹാനായ തമീമുദ്ദാരി കഥയെന്ന് വിവരിച്ചു. അപ്പോഴല്ലാന്റെ റസൂലതാ പരിശുദ്ധ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാ, മിമ്പറിലേക്ക് കയറുകയാണ്. അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു പതിവായിരുന്നു. വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പറയാൻ തുനിയുമ്പോ മിമ്പറിന്റെ മുകളിലേക്ക് കയറും. ആ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് കാരുണ്യത്തിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മദീന പള്ളിയുടെ മിമ്പറിനെ ഒന്ന് പിടിച്ചു കുലുക്കി. എന്നിട്ട് പറഞ്ഞു, സഹാബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഇതാണ് ആ ത്വയ്ബ എന്ന് ദജ്ജാല് പരിചയപ്പെടുത്തിയ ത്വയ്ബ. ത്വയ്ബയുടെ മണ്ണ് ഈ മണ്ണാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ആ ത്വയ്ബയുടെ മണ്ണ്. ഇവിടേക്ക് ദജ്ജാൽ പ്രവേശിക്കുകയില്ല. ഇത് ത്വയ്ബയുടെ മണ്ണാണ്, ഇവിടേക്ക് ദജ്ജാല് കടന്നു വരികയില്ല. കാരണം ഇത് റിസാലത്തിന്റെ വാക്കിനെ അംഗീകരിച്ച മണ്ണാണ്, ഇത് പ്രവാചകത്വത്തെ അംഗീകരിച്ച മണ്ണാണ്.
ഈ മണ്ണിലേക്ക് ഒരിക്കലും ദജ്ജാലിന് കടന്നു വരാൻ കഴിയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുചരന്മാർക്ക് മദീനയുടെ പ്രകൃതി, മദീനയുടെ സുഗന്ധം, അല്ലെങ്കിൽ മദീനയുടെ കാലാവസ്ഥ അവർക്ക് അനുകൂലമല്ലാതെയായി തീർന്നു. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും ഉണ്ട്. പരിശുദ്ധമായ മദീനയിലേക്ക് പോകുമ്പോൾ ഹാജിമാർക്ക്, ഉംറക്ക് പോകുന്നവർക്ക് ഒരു പനി പിടിക്കുന്ന സ്ഥിതി ഇന്നും ഉണ്ട്. അന്നുണ്ടായിരുന്നു ആ സ്ഥിതി. വല്ലാത്ത പനി ബാധിച്ചു സഹാബത്തിന്. അവർ നബിയുടെ അടുക്കലേക്ക് വന്ന് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ ഹബ്ബിബ് ലൈലൽ മദീന, അല്ലാഹുവേ ഈ മദീനയുടെ മണ്ണിനെ ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കി തരണേ. മാ ഹബ്ബത ലൈലൽ മക്ക ഔ അശദ്, മക്കയുടെ മണ്ണ് ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവോ അതിനേക്കാൾ പ്രിയപ്പെട്ടതായി ഈ മദീനയുടെ മണ്ണിനെ ഞങ്ങൾക്ക് മാറ്റി തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥന നടത്തി. ആ പരിശുദ്ധമായ മദീനയുടെ മണ്ണ്, ലോകത്ത് മദീനയുടെ മണ്ണിന് വല്ലാത്ത സുഗന്ധം, മദീനയുടെ കാറ്റിന് വല്ലാത്ത സുഗന്ധം, മദീനയുടെ താമസത്തിന് വല്ലാത്ത സന്തോഷം. കാരണം ആ മദീനയിലാണ് ലോകത്തിന്റെ ചക്രവർത്തി ത്വാഹാ റസൂലുള്ളാഹി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവര് മദീനയിൽ പൊടി മണ്ണുവാരുമായിരുന്നു, അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ തടവിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ മണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, തുർബത്തുൽ മദീനത്തി മുഅ്മിന. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വിശേഷണമാണ് മദീനയുടെ മണ്ണിന് കൊടുത്തത്, തുർബത്തുൽ മദീനത്തി മുഅ്മിന. മദീനയുടെ മണ്ണ് അത് വിശ്വാസിയാണ്. ഒരാളുകളെ കുറിച്ച് നമ്മൾ പറയും അയാൾ മുഅ്മിനാണ്, അയാൾ വിശ്വാസിയാണ്, അവൾ വിശ്വാസിനിയാണ് എന്ന് ഒരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുന്നത് പോലെ, ഒരു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ മദീനക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തതാണ് തുർബത്തുൽ മദീന മുഅ്മിന. മദീനയുടെ മണ്ണ് അത് വിശ്വാസിനിയാണ്. അത് രോഗത്തിനുള്ള ശിഫയാണ്. കുഷ്ഠരോഗത്തിന് അവിടുത്തെ മണ്ണ് ഫലപ്രദമാണ്. ചരിത്രത്തിൽ കാണാം, ആരായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യയുടെ പടത്തലവനായി കിംഹാം കൊട്ടാരത്തിന്റെ വീതിയിൽ കടന്നു ചെല്ലുകയും ജോർജ് അഞ്ചാമനോട് മുമ്പിൽ ചെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിപീഠത്തിൽ എന്റെ ശരീരം സമർപ്പിച്ചിട്ടാണെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോയി ശക്തിയുക്തം പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ആ മഹാനുഭാവന്റെ ചരിത്രത്തിലുണ്ട്. ഞാൻ ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ വിജ്ഞാനം തേടി കടന്നു ചെന്നിട്ടുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അർദ്ധനഗ്നകളായ പെണ്ണുങ്ങൾ അവിടെയുണ്ട്, പൂർണ്ണനഗ്നകളായ സഹോദരിമാരെ നടക്കുന്ന വഴിയോരങ്ങൾ, ആ വഴിയോരങ്ങളിലും അർദ്ധനഗ്നകളായി ജീവിതത്തിന് ലക്കും ലഗാനുമില്ലാതെ ധർമ്മചിന്തകളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന സൗന്ദര്യധാമങ്ങളായ പെണ്ണുങ്ങൾക്കിടയിൽ ഞാൻ വിജ്ഞാനം നുകർന്നുകൊണ്ട് കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ ആ ഫാത്വ അതുകൊണ്ടൊന്നും എനിക്കെന്റെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, അഥവാ എന്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ, എന്റെ ഈമാനിനെ കളങ്കം വരുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെന്നറിയുമോ, ഞാൻ മദീന മണ്ണുകൊണ്ട് സുറുമയിട്ടവനാ, ഞാൻ മദീനയുടെ മണ്ണുകൊണ്ട് സുറുമയിട്ടവനാണ്. ആ മദീനയുടെ മണ്ണിനെ സ്നേഹിച്ചാൽ,
ആ മദീനയുടെ വായുവിനെ സ്നേഹിച്ചാൽ, ആ മദീന നിവാസികളെ സ്നേഹിച്ചാൽ, കോട്ടയം റസൂലിനെ സ്നേഹിക്കുന്നത് നിൽക്കട്ടെ, ആ മദീനക്കാരെ സ്നേഹിച്ചാൽ, ആ മദീനയുടെ മണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, ആ മദീനയുടെ പഴത്തെ ഇഷ്ടപ്പെട്ടാൽ, അയാള് വിശ്വാസിയാണ്. അങ്ങനെ ലോകത്തൊരു പ്രദേശത്തിന് അല്ലാഹു ഭാഗ്യം കൊടുത്തിട്ടുണ്ടോ? ആ മണ്ണിന് അല്ലാഹു പ്രത്യേകത കൊടുക്കുന്നു, അവിടുത്തെ പഴങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത കൊടുക്കുന്നു, അവിടുത്തെ അന്തരീക്ഷത്തിന് അല്ലാഹു പ്രത്യേകത കൊടുക്കുന്നു. ഹദീസിൽ കാണാം, മന്നകല സബഅജവാതിൻ ലം തുസിബുഹു തിൽക യൗം അസ്സിഹ്ർ, ആരെങ്കിലും മദീനയുടെ കാരക്കകളിൽ നിന്ന്, അജ്വാ കാരക്കകളിൽ നിന്ന്, ആ അജ്വാ കാരക്ക എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ പഴമാണ്. മദീനക്കാർക്ക് അല്ലാഹു സുഭിക്ഷമായി കൊടുത്ത പഴം അത് സ്വർഗത്തിന്റെ പഴമായ അജ്വാ കാരക്കയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരാൾ ഏഴ് അജ്വ തിന്നാൽ ആ ദിവസത്തിൽ അയാളെ സിഹർ പിടികൂടില്ല, മാരണം പിടികൂടില്ല. എന്തിന്? ആ മനുഷ്യന് വിഷം തീണ്ടുകയില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ ഈമാൻ, നിങ്ങൾ വിശ്വാസിയാണോ, നിങ്ങൾ മുഅ്മിനാണോ? ആ മുഅ്മിനാണെങ്കിൽ അതിന്റെ അടയാളം റബ്ബുൽ അൻസാർ, അൻസാറുകളെ ഇഷ്ടപ്പെടലാണ്, മദീനക്കാരെ പ്രിയം വെക്കലാണ് ഈമാനിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ നിഫാഖ്, കാപട്യത്തിന്റെ അടയാളം അത് ബഗ്ളുൽ അൻസാർ, അൻസാറുകളോടുള്ള ദേഷ്യമാണ്. അൻസാറുകളോട് വിദ്വേഷം പുലർത്തുന്നവൻ കപടനാണെന്ന് ലോകത്തിനെ പഠിപ്പിച്ചു കടന്നുപോയി സയ്യിദുന റസൂലുള്ളാഹി. അത് മദീനയുടെ മണ്ണിൽ താമസിച്ചവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ കൊടുത്ത അനുഗ്രഹം തീർന്നില്ല. വിധങ്ങൾ പറഞ്ഞു, മദീനക്കാരെ ആരും ചതിക്കല്ലേ, ആരും മദീനക്കാരോട് വഞ്ചന കാണിക്കല്ലേ. അത് അന്നത്തെ മദീനക്കാർക്ക് മാത്രമല്ല, പുണ്യ നബിയുടെ കാലത്തെ മദീനക്കാർക്ക് മാത്രമല്ല, ലോകമൊടുങ്ങുന്നത് വരെയും അന്ത്യദിനത്തിന്റെ കാഹളമൂതുന്നത് വരെയും മദീനയിൽ ജീവിക്കുന്നവരോട് അവരെ ചതിക്കല്ലേ, അവരെ വഞ്ചിക്കല്ലേ. കച്ചവടത്തിൽ അവരോട് ചതിപ്രയോഗം പാടില്ല, കച്ചവടത്തിൽ അവരോട് വഞ്ചന പാടില്ല. ഇടപാടുകളിൽ മദീനക്കാരെ വഞ്ചിപ്പിക്കല്ലേ, ഇടപാടുകളിൽ അവരോട് വഞ്ചന കാണിക്കല്ലേ. കാരണം ഇല്ല ഇന്മാ, ഇല്ല ഇന്മാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ. നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനക്കാരോട് ചതി കാണിച്ചാൽ അവൻ അലിഞ്ഞില്ലാതെയായിത്തീരും. ഉപ്പ് ശുദ്ധജലത്തിൽ അലിഞ്ഞില്ലാതെയാകുന്നത് പോലെ മദീനക്കാരെ ചതിച്ചവൻ നശിച്ച് നശിച്ച് നശിച്ചു പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അതാ പ്രദേശത്തുകാർക്ക്, ആ റസൂലിനെ സ്വീകരിച്ചവർക്ക്, ആ പ്രവാചകർക്ക് സംരക്ഷണം കൊടുത്തവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ കൊടുത്ത സന്തോഷ വർത്തമാനങ്ങളാണ്. ആ മണ്ണിനെ സ്വീകരിച്ചവർക്ക്, ആ മണ്ണിൽ താമസിച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്ന അംഗീകാരങ്ങൾ. നിങ്ങൾ ആരെങ്കിലും മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ പോയി മരിക്കാൻ തേടിക്കൊള്ളൂ. കാരണം അവിടെ മരിക്കുന്നവന് ജന്നത്തിൽ, വഖിയയിൽ മരിക്കുന്നവന് ഞാൻ ശുപാർശ നൽകും സ്വർഗം കൊണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുബിതങ്ങളോടുള്ള സ്നേഹം, ആ റസൂലിനോടുള്ള ഇടക്കാനാവാത്ത അനുരാഗം ജീവിതത്തിൽ കാണിച്ച് കടന്നുപോയ സഹാബ. നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ ആനായ സിദ്ദീഖ്, അല്ലാഹു എനിക്ക് ഏറ്റവും പ്രിയം നൽകിയിരിക്കുന്നത് അത് സുഗന്ധത്തോടല്ലാഹു എനിക്ക് പ്രിയം നൽകിയിരിക്കുന്നു, സുഗന്ധ ദ്രവ്യങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഹദീസിൽ തന്നെ കാണാം, മാ അംഫഖ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ലിത്തആമി മാ അൻഫഖ ലിത്തീബ് ഭക്ഷണത്തിന് ചിലവഴിക്കുന്നതിനേക്കാൾ പണം അല്ലാഹുവിന്റെ ഹബീബ് സുഗന്ധം വാങ്ങാൻ ചിലവഴിച്ചിരുന്നു. ആ പാരമ്പര്യമാണ് അറബികൾ കാത്തു സൂക്ഷിക്കുന്നത്, ആ പവിത്രതയാണ് അറബികളുടെ ജീവിതത്തിൽ മുറ്റി നിൽക്കുന്നത്. അറബികൾ നോക്കൂ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലെങ്കിലും ശരി, അവരടുത്തുകൂടെ കടന്നു പോകുമ്പോ നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു വീശുന്ന ആ സുഗന്ധത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത ആ മഹത്തായ അല്ലാഹുവിന്റെ പ്രവാചകര് കാണിച്ചു കൊടുത്ത ആ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് അവര് പകർത്തിയെടുത്ത ആ സുന്നത്ത് ഉണ്ടല്ലോ, ആ സുന്നത്തിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, എനിക്ക് സുഗന്ധങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. രണ്ടാമത്തെ എന്റെ ഇഷ്ടം അത് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് കൂടെ എന്റെ പ്രിയപ്പെട്ട കുടുംബിനികളുടെ കൂടെ എനിക്ക് ആശ്വാസം പകരുന്ന എന്റെ കുടുംബിനികളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത് എനിക്ക് വല്ലാതെ പ്രിയമുള്ളതാ. ഭാര്യമാരുടെ കൂടെ സമയം ചിലവഴിക്കൽ എനിക്ക് പെരുത്തിഷ്ടമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാതെ പോയത് അവനവന്റെ ഭാര്യയുടെ കൂടെ സമയം ചിലവഴിക്കലാണ്. വളരെ വൈകി വീട്ടിലേക്ക് എത്തുന്നു, വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ത്വര, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വേഗം വീടുകളിൽ തടി സലാമത്താക്കുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എനിക്കേറെ ഇഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണികളുടെ കൂടെ സമയം ചിലവഴിക്കൽ, അവരോടുകൂടെ കൊച്ചു വർത്തമാനങ്ങൾ പറയൽ, ചെറിയ തമാശകളിൽ ഏർപ്പെടൽ. തീർന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടുപണികളിൽ, അവരുടെ അടുക്കളകളിൽ അവർക്ക് പാത്രം കഴുകി കൊടുക്കുന്നതിൽ, അവരുടെ കൂടെ റൂം അടിച്ചു വൃത്തിയാക്കുന്നതിൽ, അവരുടെ കൂടെ വസ്ത്രം അലക്കുന്നതിൽ, അവരെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അതിലൊക്കെ ആനന്ദം കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ കേവലം ദീനിന്റെ അധ്യാപനങ്ങളും ഖുർആൻ മാത്രം പഠിപ്പിക്കാൻ വന്ന നബിയല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും കടന്നു ചെന്നിട്ട് എല്ലാവർക്കും സുഹൃദത്തിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാനായി അല്ലാഹുവിനാൽ നിയോഗിതനായ റിസാലത്തിന്റെ ഉടമസ്ഥനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന അവസ്ഥയെ കുറിച്ചാണ് ആയിഷ ബീവി പറഞ്ഞത്, വീട്ടിൽ വന്നാൽ തുണി അലക്കാൻ കൂടും, പാത്രം കഴുകി വെക്കാൻ കൂടും, അടിച്ചു വൃത്തിയാക്കാനും ഞങ്ങളുടെ കൂടെ കൂടുമായിരുന്നു. പക്ഷേ സ്വഭാവം അൽ ഖുർആൻ, അത് ഖുർആനായിരുന്നു. അന ഖുൽഖുൽ ഖുർആൻ, സ്വഭാവം അല്ലാഹുവിന്റെ പ്രവാചകരുടേത്, അത് ഖുർആനിന്റെ സ്വഭാവമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ സഹധർമ്മിണികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടം കാണിച്ചിരുന്ന പരിശുദ്ധ റസൂൽ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജുഇലത്തു ഖുർറത്തു ഐനീ ഫിസ്സലാത്ത്, പക്ഷേ എന്റെ കണ്ണിന്റെ കുളിർമയുണ്ടല്ലോ അത് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴാ. പരിപൂർണമായി വുദു എടുത്തുകൊണ്ട് പരിപൂർണമായി വുദുവിനെ പൂർത്തിയാക്കിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോ എന്റെ കണ്ണിന് കിട്ടുന്ന കുളിർമ എനിക്ക് ലോകത്തൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല. സിദ്ദീഖ് തങ്ങളെ, ജുഇലത്ത് ഖുർറത്തു ഐനീ ഫിസ്സലാത്ത്, എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, യാ സിദ്ദീഖ് നിങ്ങൾക്കോ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾക്ക് എന്തിനാണ് കണ്ണിന് കുളിർമ? ആ സമയത്ത് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കിനെ കൽബിനോട് ചേർത്ത് വെക്കാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ?
വജിഹിക യാ റസൂലല്ലാ, അങ്ങയുടെ പരിശുദ്ധമായ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയിരിക്കലാണ് ഈ സിദ്ദീഖിന് ഏറ്റവും പ്രിയം. എന്റെ കണ്ണിന്റെ കുളിർമ അതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആ പ്രവാചകൻ എല്ലാ സന്തോഷങ്ങളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്, എല്ലാ ആത്മസംതൃപ്തികളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ഒരുപാട് ആനന്ദിച്ചിട്ടില്ല, അവിടുന്ന് ഒരുപാട് ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് നന്മകൾ, ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ നടക്കാനും നടപ്പാക്കുവാനും അവർക്ക് സാധ്യമായി കൊണ്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും, ഇവിടെ നടക്കുന്ന ദഅവത്തിന്റെ ഓരോ ഭാഗങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതേ സമയം എത്തിക്കുവാൻ ജാഗരൂകരായി കാത്തു നിൽക്കുന്ന നമ്മുടെ ബഹജത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിനെ അസ്ഥിവാരമിട്ടവർ ചിന്തിച്ചതുപോലെ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജയിക്കാനും കാലത്തിന്റെ മുന്നേ നടക്കാനും ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനും കഴിവ് സിദ്ധിച്ച ഒരു കൂട്ടം യുവ പണ്ഡിതന്മാർ, ഒരു കൂട്ടം നല്ല ആളുകൾ, അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകൾ, അവരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട സഹായങ്ങൾ, സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അള്ളാഹു നമ്മുടെ സമ്പത്തിനെ നല്ല മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, പറഞ്ഞ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, എനിക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരുപാട് സന്തോഷിക്കുവാനും ആകുന്നില്ല, കാരണം നിങ്ങൾ കാണാത്ത പലതും കാണാനുള്ള കഴിവ് അല്ലാഹു എന്റെ കണ്ണിന് തന്നിരിക്കുകയാണ്. സൂറിൽ ഊതാൻ കാത്തിരിക്കുന്ന ഇസ്രാഫീലിനെ ഞാൻ കാണുന്നു, അതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ ആനന്ദിക്കാനാവുന്നില്ല. ഇത് കേട്ട സമയത്ത് സഹാബത്തെ കിറാമിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, വിഷമിക്കേണ്ട, കൂലൂ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, ദുരന്ത മുഖങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്, അതിപ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രാർത്ഥനയാണ്,
ഭീഷണങ്ങൾ ഓരോന്നോരോന്നായി, ഭീഷണികൾ ഓരോന്നോരോന്നായി തലയ്ക്ക് മുകളിലേക്ക് വരുമ്പോ, പീഡന പർവ്വങ്ങൾ ഓരോന്നായി നേരിടേണ്ടി വരുമ്പോ, സങ്കടക്കടലിൽ മനുഷ്യൻ പെട്ടുവീഴുന്ന സമയത്ത് മുഅ്മിനായ മനുഷ്യന് പറയാനുള്ള വചനം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. ആ പ്രവാചകനാണ് തന്റെ കാതുകളെ ആകാശത്തിലേക്ക് കൂർപ്പിച്ചു നിർത്തിയത്, ആകാശത്തിലേക്ക് കൂർപ്പിച്ചു നിർത്തി. എന്നിട്ട് നബി തങ്ങൾ അനുയായികളോട് പറഞ്ഞു, ഇല്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ, ആകാശത്തിന്റെ മുരളിച്ച നിങ്ങൾ കേൾക്കുന്നില്ലേ, ഭാരം താങ്ങാൻ കഴിയാത്ത, ഭാരം താങ്ങാൻ കഴിയാത്ത ലോറികൾ, ആ ശക്തമായ ഭാരങ്ങൾ വരുമ്പോ അത് ഞെരിപിരി കൊള്ളുന്നത് പോലെ ആകാശം ഞെരിപിരി കൊള്ളുന്നത് പ്രിയപ്പെട്ട സഹാബ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ. എങ്ങനെ അത് മുരളാതിരിക്കും, ഞെരങ്ങാതിരിക്കും, ഇല്ലാവ മലക്കും ഞാൻ നോക്കുമ്പോ ആകാശത്തിൽ മുഴുവനും മലക്കുകളാണ്. ഒരു ചാണ സ്ഥലമില്ല, ഒരു നാല് വിരല് വെക്കാൻ പോലുമുള്ള സ്ഥലമില്ല, അവിടെയൊക്കെ മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരായി, സാഷ്ടാംഗം നമിക്കുന്നവരായി മലായിക്കത്തുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആകാശം. ആ ആകാശത്തിന്റെ മുരളിച്ച ഞാൻ കേൾക്കുന്നു സഹാബ. അങ്ങനെ ഞാൻ കേൾക്കാത്തത്, നാം കേൾക്കാത്തത് കേൾക്കുന്ന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന് വേണ്ടിയാണ് മദീനയുടെ മണ്ണിൽ തേങ്ങലുകൾ ഉയരുന്നത്. കേൾക്കാത്ത ശബ്ദത്തിന് വേണ്ടി തേങ്ങുന്ന നഗരം മദീന, കാണാത്ത രൂപത്തിന് വേണ്ടി പിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളുടെ നഗരം മദീന. ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദുവായി, ഇസ്ലാമിന്റെ ലോകത്തിന്റെ മുഅ്മിനീങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിൽ അടിച്ചു വീശുന്ന സുഗന്ധം പരിലസിക്കുന്ന വിശുദ്ധ മണ്ണ്, ത്വയ്ബയുടെ മണ്ണ് മദീന. ആ മദീനയാണ് നമ്മുടെ ആഗ്രഹം, ആ മദീനയാണ് നമ്മുടെ പ്രതീക്ഷ. ആ മദീനയുടെ മണൽത്തരികളിൽ കാൽപാദങ്ങളിൽ പറ്റിച്ചേരുവാനും, ആ മദീനയുടെ പുണ്യമണ്ണിലൂടെ നടന്നു നീങ്ങാനും, ആ മദീനയെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ മദീനയുടെ പുണ്യവാളനെ സ്നേഹിച്ചതിന്റെ പേരിൽ അവസാനം റബ്ബിന്റെ അടുക്കൽ ചെന്ന് പുണ്യപ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ചേരലുമാണ് മുഅ്മിനായ മനുഷ്യന്റെ കൊതി. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. മദീനയിലൂടെ ഒരിക്കൽ നടന്നു തളർന്നു നീങ്ങുകയാണ്. മദീനയിലൂടെ നടന്നു തളർന്ന അവസാനം ഒരു മലഞ്ചെരുവിന്റെ അടുക്കൽ എത്തുന്നു. അവിടെ ഒരു മനുഷ്യനെ കാണുന്നു, നൂറുകണക്കായ ആട്ടിൻ പച്ചങ്ങളെ തെളിച്ചുകൊണ്ട് ചുണ്ടിലൊരു ചൂളം വിളിയുമായി കയ്യിൽ ചാട്ടവാറുമായി ആടുകളെയും ഒട്ടകങ്ങളെയും തെളിയിക്കുന്ന ഒരു ഇടയബാലനെ കണ്ടുമുട്ടുന്നു. യാത്രാക്ഷീണം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഇടയബാലനോട് ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കൊരൽപ്പം പാല് തരുമോ, എനിക്കൊരൽപ്പം പാല് തരുമോ, ദാഹിച്ചിട്ട് വയ്യ, എന്റെ തൊണ്ട ഇതാ പൊട്ടിക്കീറാറായിരിക്കുന്നു, അല്പം പാല് തരുമോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇതെന്റേതല്ല, ഈ ഒട്ടകങ്ങൾ എന്റെ സ്വന്തമല്ല, ഈ ആടുകളും എനിക്കുള്ളതല്ല, ഞാൻ ഇതിനെ സംരക്ഷിക്കുന്നവൻ മാത്രമാണ്, അതുകൊണ്ട് പാല് തരാൻ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ പാല് തരാൻ എനിക്ക് അർഹതയില്ല. അവസാനം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് എങ്കിൽ, ഈ നൂറുകണക്കായ ഒട്ടകങ്ങളിൽ നിന്ന് ഒന്നിന് എനിക്ക് വിലക്ക് തരുമോ. അയാള് പറഞ്ഞു, ഞാൻ ഇതിന്റെ ഉടമയല്ല, ഇത് വിൽക്കാൻ എനിക്ക് അനുവാദമില്ല, ഞാൻ ഇതിനെ മേപ്പുകാരൻ മാത്രമാണ്, ഇവയെ ആട്ടിത്തെളിച്ച് ഇവകൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഇടയബാലൻ മാത്രം. ആ സമയത്ത് ഇബ്നു ഉമർ
അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യനോട് പറയുകയാണ്, കുല്ലിൽ മാലികി അകലഹ ദിബു, നീ ഒരു കാര്യം ചെയ്യ്, യജമാനനോട് പറഞ്ഞേക്കണം ഒരാടിനെ ചെന്നായ ഭക്ഷിച്ചു എന്ന് പറഞ്ഞൂടെ, നിന്റെ യജമാനൻ അറിയാൻ പോകുന്നുണ്ടോ? നൂറുകണക്കായ ആട്ടിൻ പറ്റങ്ങൾക്കിടയിൽ നിന്ന് ഒരാടിൻ ആട്ടിൻകുട്ടിയെ ചെന്നായ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ യജമാനൻ അത് കേൾക്കുമല്ലോ, അംഗീകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ ആ ഇടയ ബാലൻ മലഞ്ചെരുവിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ കൂടെ ജീവിക്കുന്ന, ചുണ്ടിൽ ചൂളം വിളിയല്ലാതെ കയ്യിലൊരു ചാട്ടവാറടിയല്ലാതെ മറ്റൊന്നും കൈമുതലില്ലാത്ത ആ മലഞ്ചെരുവിൽ താമസിക്കുന്ന ഇടയബാലൻ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് നമ്മുടെ മറുപടി. യജമാനോട് പറയാം ഒന്നിനെ ചെന്നായ ഭക്ഷിച്ചു എന്ന്, പക്ഷേ എന്റെ റബ്ബിനോട് മാദാ അഖൂലു ലില്ലാ ഇദാ നതഖതിൽ ജവാരിഹു വൽ അർകാൻ, അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു ദിനം വരും, കൈ സംസാരിക്കുന്ന ദിവസം, കാല് സാക്ഷി നിൽക്കുന്ന ദിവസം, മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ചാണുകളും മുഴങ്ങളും റബ്ബിനോട് സാക്ഷി പറയുന്ന സമയത്ത് ഞാൻ എന്തു മറുപടി പറയുമെന്ന വാക്ക് കേട്ടപ്പോ മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഇടയബാലന്റെ യജമാനനെ സമീപിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞ വില കൊടുത്ത് ഈ യജമാനന്റെ കയ്യിൽ നിന്ന് അടിമയെ വിമോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇടയബാലനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കലിമത്തുൻ അഅതക ഫി ദുനിയാ, ദുനിയാവിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാൻ കാരണം അത് നീ പറഞ്ഞൊരു പദമാണ്. അസ്അലുല്ലാഹല അദീം അയ്യുതക ഫിൽ ആഖിറാ, ആ പദം കൊണ്ട് ആഖിറത്തിൽ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ വാക്കാണ് മാദാ അഖൂലു ലില്ലാ. മിനിങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന നാഥൻ, എല്ലാം കാണുന്ന നാഥൻ, എല്ലാം അറിയുന്ന തമ്പുരാന്റെ ദൃഷ്ടി നമ്മുടെ കൂടെയുണ്ടെന്ന ചിന്തയോടുകൂടെ നാം ജീവിച്ചാൽ പ്രവാചകന്റെ മുഹിബ്ബീങ്ങളിൽ, നബിയുടെ ഇഷ്ടദാസന്മാരിൽ ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരും. ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസ് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഓടി നടന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്